കോതമംഗലം എം എ കോളേജിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ശ്രദ്ധേയമായി. നേച്ചർ ക്ലബ്, കോളേജ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെയും നേച്ചർ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന യോഗം കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ്, എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെൻസിലി ജോസ്, മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ മാത്യു, മാർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രഭാവതി നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് സംസ്കരണം, ശുദ്ധജല സ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, ജൈവകൃഷി തുടങ്ങിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എം എ കോളേജിന് ലോകശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൊടിച്ച് പുനരുപയോഗിക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് അധിഷ്ഠിത റോഡ് നിർമ്മാണം 2007 എം എ കോളേജിൽ നടപ്പിലാക്കി. ഇത് ഈ രംഗത്ത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഇത്തരം പരിസ്ഥിതി സൗഹാർദ്ദ പരിപാടികളുടെ ദശവത്സരാഘോഷം കൂടിയായിരുന്നു ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം. പ്ലാസ്റ്റിക് പൊടിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് പുനരുപയോഗത്തിനുള്ള കർമ്മ പരിപാടികൾക്ക് തുടക്കമിട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിന് മാർത്തനീഷ്യസ് കോളേജ് എന്നും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 10 വർഷം മുമ്പ് ഏതാണ്ട് 40 സ്കൂളുകൾ കോതമംഗലത്ത് പരിസരങ്ങളിലുള്ള 40 സ്കൂളുകളെ കോളേജുകളെയും ഒരുമിപ്പിച്ച് പ്ലാസ്റ്റിക് ശേഖരിക്കുകയും ചെന്നൈയിൽ നിന്ന് കേരളത്തിലാദ്യമായി ഒരു പ്ലാസ്റ്റിക് ഷ്രെഡിങ് മെഷീൻ മേടിച്ച് ഈ പ്ലാസ്റ്റിക് നമ്മൾ ഷ്രെഡ് ചെയ്ത് ഇതിൻ്റെ പേറ്റൻറ്റ് ഹോൾഡറായ മധുരയിൽ നിന്ന് ഡോക്ടർ വാസുദേവനെ ക്യാമ്പസിൽ വരുത്തുകയും അദ്ദേഹം ഒരു സെമിനാറ് നടത്തുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പോകുന്ന റോഡ് ടാർ ചെയ്യുകയും ചെയ്തു. അത് തുടർന്നും അനേക പരിപാടികൾ അത്തനേഷ്യസ് ക്യാമ്പസിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയെല്ലാം ഒരു ദശവത്സര ആഘോഷം കൂടി ആണ് ഇന്നിവിടെ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.